ഹലോ എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 7 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്ന വെജ് പ്യൂരീസിനെ കുറിച്ചാണ്. കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമേ നൽകാൻ പാടുള്ളൂ, അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 6 മാസം കഴിഞ്ഞാൽ നമ്മൾക്ക് പതുക്കെ വീനിങ് സ്റ്റാർട്ട് ചെയ്യാം. വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ധാന്യവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൽ പ്രധാനമായും റാഗി, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കണ്ണൻ കായ പൊടിച്ചത് അത് കൊടുക്കാം, അതല്ലെങ്കിൽ സൂചി കോതമ്പിൻ്റെ കുറുക്കാണെങ്കിലും കൊടുക്കാം. എപ്പോഴൊരു കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ദഹിക്കുന്നതും അതുപോലെ പോഷകമൂല്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാനായിട്ട് വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 7 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്ന വെജ് പ്യൂരീസിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 തരം പ്യൂരി പരിചയപ്പെടുന്നുണ്ട്. ആദ്യത്തേത് ക്യാരറ്റ് പ്യൂരിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ക്യാരറ്റിനെ തൊലി കളഞ്ഞെടുക്കാം. തൊലി കംപ്ലീറ്റ് പീൽ ചെയ്തതിന് ശേഷം അത് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഡോക്ടേഴ്സ് പറയുന്നു. കാരണം ക്യാരറ്റിൽ ധാരാളം വൈറ്റമിൻ എ, വൈറ്റമിൻ കെ, B6, വൈറ്റമിൻ സി, ബീറ്റാ കരോട്ടിൻ, ഫൈബർ, പൊട്ടാസ്യം ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും, ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ കെ, കാൽഷ്യം ഒക്കെ കുഞ്ഞുങ്ങളുടെ ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുമാത്രമല്ല, ക്യാരറ്റിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ അത് കുഞ്ഞുങ്ങളുടെ ദഹനത്തിന് ഏറ്റവും നല്ലതാണ്. ക്യാരറ്റിന് നിറം കൊടുക്കുന്ന ബീറ്റാ കരോട്ടിനിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്, അത് കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിന് നല്ലതാണ്. പോഷകസമൃദ്ധമായ ഈ ക്യാരറ്റ് പ്യൂരി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. വേറൊന്നുമില്ല, ഒരു ക്യാരറ്റ് നമ്മളെടുത്ത് കഴുകി അതിൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് പീസുകളാക്കിയിട്ട് അത് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കുക്കറിൽ 3-4 പ്രാവശ്യം വിസിൽ അടുപ്പിക്കുക. ക്യാരറ്റിൻ്റെ വേവിനനുസരിച്ച് നല്ലപോലെ വെന്തുടഞ്ഞതിന് ശേഷം അതൊരു മിക്സിയിലേക്ക് മാറ്റി നല്ലപോലെ അടിച്ച് പ്യൂരിയാക്കിയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ആദ്യത്തെ ദിവസം കൊടുക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക, 1-2 സ്പൂൺ ആദ്യം കൊടുത്തു നോക്കിയിട്ട് കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അതായത് വയറുവേദനയോ അല്ലെങ്കിൽ അലർജി പ്രോബ്ലംസോ ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. 7 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ നമുക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യണമെന്നില്ല. നമുക്ക് ക്യാരറ്റ് മാത്രം എടുത്ത് പുഴുങ്ങി ആവിയിലോ അല്ലെങ്കിൽ വെള്ള കുക്കറിലോ വെച്ച് നമുക്ക് പുഴുങ്ങി എടുത്തേച്ചും അത് ഉടച്ച് ഡയറക്റ്റ് കൊടുക്കാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം അതിൽ ഉപ്പോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അങ്ങനെ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയട്ടെ, ക്യാരറ്റ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ക്യാരറ്റ് പ്യൂരി ഉണ്ടാക്കി കൊടുക്കരുത്. നമുക്ക് ഓരോ ദിവസവും മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഫുഡിനോട്, ഇപ്പോൾ ക്യാരറ്റ് പ്യൂരിയാണ് നമ്മൾ അടുപ്പിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനോടൊരു ഇഷ്ടക്കുറവ് വരും, ഇഷ്ടക്കേട് വരും, പിന്നെ കുഞ്ഞുങ്ങളത് കഴിക്കില്ല, തുപ്പിക്കളയും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയും നമുക്ക് വെജ് പ്യൂരീസ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇന്ന് ക്യാരറ്റ് പ്യൂരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇടപെട്ടിട്ട് ഇപ്പോൾ നമുക്ക് അടുത്ത ദിവസം ബീട്രൂട്ടിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ബീൻസിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്യൂരീസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഡെയിലി നമ്മൾ ക്യാരറ്റ് പ്യൂരി കൊടുക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും 1 ദിവസം 1 നേരം ക്യാരറ്റ് പ്യൂരി കൊടുത്താൽ മതിയാവും. കുഞ്ഞുങ്ങൾക്ക് കഴിക്കുന്ന അളവിൽ ആദ്യത്തെ ദിവസം നമ്മൾ വളരെ കുറവെടുക്കുക, അതിനുശേഷം കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. ഇപ്പോൾ 1 ക്യാരറ്റ് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ കൊടുക്കണമെന്നില്ല, ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് പ്യൂരി ആക്കിയിട്ട് കൊടുത്തു നോക്കിയിട്ട് വേറെ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒട്ടും കട്ടകളും തരികളും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ക്യാരറ്റ് പ്യൂരി കൊടുത്തു തുടങ്ങാനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള പ്യൂരിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ളൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം നല്ലപോലെ കട്ട് ചെയ്ത് കളഞ്ഞ് പീൽ ചെയ്തെടുക്കാം. ആരോഗ്യ ഗുണങ്ങൾ ഏറെ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്നറിയാം. ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിലെ അയേൺ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന തളർച്ചയെ, അതായത് അയേണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന തളർച്ചയെ മാറ്റാനായിട്ട് സഹായിക്കുന്നു. അതുകൂടാതെ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ അത് ദഹനത്തിനെ എളുപ്പമാക്കുകയും ചെയ്യുന്നു, കൂടാതെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം, ഫോളിക് ആസിഡ്, അയേൺ, ഫൈബർ
തുടങ്ങിയവയെല്ലാം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നതിന് സഹായിക്കുന്നു. കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന അനീമിയെ ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് ബീട്രൂട്ട് പല രീതിയിലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം. ഇതിൽ 7 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ബീട്രൂട്ടിൻ്റെ പ്യൂരിയായിട്ട് കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ആരോഗ്യപ്രദമായിട്ടുള്ള ബീട്രൂട്ട് പ്യൂരിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അതിനായി ഫ്രഷ് ആയിട്ടുള്ളൊരു ബീട്രൂട്ട് എടുത്ത് നല്ലപോലെ കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അത് നല്ലപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കുക്കറിൽ വെച്ചിട്ട്, കുക്കറിലോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്ത് യൂസ് ചെയ്യാമെന്നാണ്, ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് കുഞ്ഞിന് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് ഈ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിരുന്ന ബീട്രൂട്ട് പീസുകളിട്ട് 4-5 വിസിലടുപ്പിക്കുക. നല്ലപോലെ വെന്ത് ഉടഞ്ഞതിന് ശേഷം നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഒരു മിക്സിയിൽ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം അരയ്ക്കാൻ ഉപയോഗിക്കുന്ന മിക്സിയിലേക്ക് അതിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ച്, അതായത് ശരിക്കും എന്താ പറയുക, ഒരു വെള്ളം പരുവത്തിൽ, 7 മാസം എന്ന് പറഞ്ഞ കുട്ടിയാകുമ്പോൾ വെള്ളം പരുവത്തിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾക്ക് അതായത് 7 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബീട്രൂട്ട് പ്യൂരി കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഇനീഷ്യൽ ഡേയ്സിൽ 1 ടീസ്പൂൺ, 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ മാത്രം കൊടുക്കുക. ആദ്യം ഒരു 2-3 ദിവസം അങ്ങനെ കൊടുത്തിട്ട് കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കാൻ പാടുള്ളൂ. അതും ഒരു ബീട്രൂട്ടിൻ്റെ, ഇപ്പം നല്ലൊരു വലിയ ബീട്രൂട്ട് ആണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ആദ്യത്തെ ഇനീഷ്യൽ ഡേയ്സിൽ 1-2 ടീസ്പൂൺ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ക്വാണ്ടിറ്റി പതുക്കി കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ, ഏറെ ആരോഗ്യ ഗുണകരമുള്ള ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് എന്നുണ്ടെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ബീട്രൂട്ട് ഇതുപോലെ പ്യൂരിയാക്കി കൊടുക്കുന്നത് അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ വഴിയില്ല, അവർക്ക് പെട്ടെന്ന് തന്നെ മടുത്തു പോകും. അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ നമ്മൾ ബീട്രൂട്ട് ഇങ്ങനെ പ്യൂരിയായിട്ട് കൊടുത്താൽ മതിയാവും. നമുക്ക് വേറെ പല പ്യൂരീസ് നമുക്ക് അതിനിടയ്ക്കുള്ള ദിവസങ്ങളിൽ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, പിന്നെ അവർ അത് കഴിക്കില്ല, തുപ്പിക്കളയും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഇടവിട്ട് കുഞ്ഞുങ്ങൾ പ്യൂരി ബീട്രൂട്ട് പ്യൂരി കൊടുക്കാൻ പറയുന്നത്. അതും ചെറിയ ക്വാണ്ടിറ്റി വേണം ആദ്യം ഇനീഷ്യൽ ഡേയ്സിൽ കൊടുക്കാൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. ഒരു 7-10 മന്ത് പ്യൂരി പരുവം കൊടുക്കാം. 10 മന്ത് കഴിഞ്ഞ് ഫാമിലി ഫുഡ് ഡൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഈ ബീട്രൂട്ടിൻ്റെ നീരൊഴിച്ച് ചേർത്ത് ദോശ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ലൈറ്റായിട്ട് വേണം ബീട്രൂട്ട് പ്യൂരി കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ കൊടുത്ത് നോക്കുക, എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഇപ്പോൾ ചൊറിച്ചിലോ അല്ലെങ്കിൽ റെഡ്നെസ്സോ അല്ലെങ്കിൽ നാവിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ കുഞ്ഞുങ്ങൾ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് കൊടുക്കരുത്, ചിലപ്പോൾ അലർജി പ്രോബ്ലംസ് വരാം. ചില കുട്ടികൾക്ക് ബീട്രൂട്ട് കഴിച്ച് കഴിഞ്ഞാൽ അലർജി പ്രോബ്ലംസ് വരാം, അത് ഒഴിവാക്കാനാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ബീട്രൂട്ട് പ്യൂരി എല്ലാം. അതിപ്പോൾ പ്യൂരി എന്നല്ല, എന്ത് സാധനം, എന്തൊരു ഭക്ഷണ സാധനം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആദ്യത്തെ ദിവസം വളരെ കുറച്ച് എമൗണ്ടിൽ കൊടുക്കുക, അതിനുശേഷം നമ്മൾക്ക് പതുക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. ഇത് നമ്മുടെ ബീട്രൂട്ട് പ്യൂരിയുടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് 7 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്ന ആരോഗ്യപ്രദമായിട്ടുള്ള 2 വെജ് പ്യൂരീസാണ്, 1 ബീട്രൂട്ട് പ്യൂരിയും 1 ക്യാരറ്റ് പ്യൂരിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെൽ ബട്ടണിൻ്റെ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.